മാർച്ച് മാസം സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളുടെ മാസം. ഈ വർഷം SSLC പ്ലസ് ടു പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ പ്രാധാന്യമേറിയ മാസമാണിത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നഷ്ടസൗഹൃദങ്ങളുടെ കഥ പറയാനുണ്ടാകും. ലഭിക്കാതെ പോയ അവസരങ്ങളോർത്ത് നിരാശപ്പെടാതെ ഇനി വരാനിരിക്കുന്ന നിർണായകമായ പരീക്ഷകൾക്കായി നമുക്കൊരുങ്ങാം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന ദൃഢനിശ്ചയം നമ്മിൽ ഉണ്ടാകുമ്പോൾ നാടും വീടും വിദ്യാലയവുമെല്ലാം നമ്മെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ ഫലമണിയും. അശ്രദ്ധയോടെ ഒരു മണിക്കൂർ പഠിക്കുന്നത് ശ്രദ്ധയോടെ പഠിക്കുന്ന അരമണിക്കൂർ കൊണ്ട് എളുപ്പത്തിൽ ഗ്രഹിക്കാനുള്ള മനസ്സിൻ്റെ പവറാണ് ഈ പരീക്ഷാ ദിനങ്ങളിൽ നമുക്ക് വേണ്ടത്. ഗുണവും മൂല്യവുമില്ലാത്തതിനെല്ലാം എത്ര പരസ്യം കൊടുത്താലും വിപണിയിൽ ആവശ്യക്കാർ കുറയാറില്ലേ? അടുത്ത തലമുറയിൽ തിളങ്ങി നിൽക്കേണ്ട പ്രിയ വിദ്യാർത്ഥികളെ അല്പമൊന്ന് ചിന്തിക്കാം. നാമായിരിക്കുന്ന സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ടോ മറ്റു കഴിവുകൾ കൊണ്ടോ സ്വഭാവ മഹിമ കൊണ്ടോ നല്ലൊരു സ്ഥാനം നാം ആർജിച്ചെടുത്തില്ല എങ്കിൽ വരും തലമുറയിൽ ഒന്നിനും കൊള്ളാത്തവരായി തിരസ്കരിക്കപ്പെട്ടേക്കാം. സുന്ദരിപ്പൂവ്, കൊങ്ങിണിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടി നമുക്കറിയാം. ഏകദേശം കുരുമുളകിനോട് സാമ്യമുള്ള ഒരു തരം കായകൾ അതിലുണ്ടാകാറുണ്ട്. ഒരിക്കൽ ഈ ചെടി കുരുമുളക് ചെടിയുമായി വഴക്കിന് പോയ കഥയുണ്ട്. നമുക്കൊരേ നിറം, ഒരേ ആകൃതി, എന്നിട്ടും എല്ലാവരും എന്തേ നിന്നെ മാത്രം ഇങ്ങനെ വിലയുള്ളതായി കാണുന്നു. അതിലെ പറന്നുപോയ ഒരു കുഞ്ഞു കുരുവിയാണ് അവരുടെ വഴക്ക് അവസാനിപ്പിച്ചത്. അവൾ പരാതിക്കാരിയോട് പറഞ്ഞു, ഉരുണ്ടിരുന്നാൽ പോരാ, ഉള്ളെരിയണം. പ്രിയമുള്ളവരെ, ഇതൊരു കൊച്ചു കഥയാണെങ്കിലും ഇതിൽ നിന്നും ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് കിട്ടുന്നില്ലേ? നല്ലൊരു വിജയം ലഭിക്കാൻ ഒത്തിരി തീക്ഷ്ണതയോടെ നാം അധ്വാനിക്കേണ്ടതല്ലേ? ഈ പരീക്ഷാ ദിനങ്ങളിൽ ഊർജ്ജസ്വലതയോടെ ലക്ഷ്യബോധത്തോടെ നമുക്ക് മുന്നേറാം. അതിനായി ദൈവാനുഗ്രഹം നമുക്ക് അപേക്ഷിക്കാം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുഗ്രഹം ദൈവത്തിൽ നിന്നും വരുന്ന അനുഗ്രഹം തന്നെയായതിനാൽ അതും നമുക്ക് ചോദിച്ചു വാങ്ങാം. നല്ലൊരു വിജയത്തിനായി ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ഏവർക്കും അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്നും അങ്ങനെ നല്ല വിജയം ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു.